ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിക്കുന്നത് അശ്വിക എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ്. മാഡം, എൻ്റെ പേര് അശ്വിക, 27 വയസ്സുണ്ട്. എൻ്റെ ജീവിതകഥയാണ് ഞാൻ പറയുന്നത്. മാഡം ഇത് കേട്ടിട്ട് ഒരു മറുപടി തന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. ഇടുക്കി ജില്ലയിലാണ് എൻ്റെ വീട്. കുറച്ച് റബ്ബറും തോട്ടം ഞങ്ങൾക്കുണ്ട്, അതേപോലെ ഏലത്തോട്ടവുമുണ്ട്. വലിയ സാമ്പത്തികമൊന്നുമില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൂടാനുള്ള എല്ലാ വകകളും ഉണ്ടായിരുന്നു. എനിക്ക് 2 ചേട്ടന്മാരാണ്. അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഇതൊക്കെ തന്നെയാണ് ജോലി, വേറെ ജോലിക്കൊന്നും അവർ പോകുന്നില്ല. കാർഷിക വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ മിച്ചം വയ്ക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. എന്നെ നല്ല നിലയിൽ കല്യാണം കഴിച്ചു വേണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. ഞാൻ ഡിഗ്രി വരെ പോയി മാഡം, കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ജയിച്ചില്ല. അതിന് കാരണം എനിക്ക് ഡിഗ്രിക്ക് വെച്ച് ഒരു പ്രേമബന്ധമുണ്ടായി. എനിക്ക് അയാളെ വലിയ ഇഷ്ടമായിരുന്നു. അയാളെന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നു. ഞങ്ങൾ പരുന്തുംപാറയിലും പാഞ്ചാലിമേടിലുമൊക്കെ കറങ്ങി നടന്നു. ഇടുക്കി ജില്ലയിൽ ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ടല്ലോ മാഡം. മിക്കവാറും കോളേജിൽ പോകാതെ അവിടെല്ലാം കറങ്ങി നടക്കുകയായിരുന്നു ഞങ്ങളുടെ ഹോബി. ആ പ്രണയം അവൻ കുറച്ച് മറച്ചു പിടിച്ചാണ് കൊണ്ടു നടന്നത്. അതിന് കാരണം ഞങ്ങളെക്കാൾ 100 മടങ്ങ് ആസ്തിയുള്ള വലിയൊരു സമ്പന്ന കുടുംബത്തിലേതാണ് അവൻ. എന്നെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും ഇപ്പോൾ പ്രണയമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് അവൻ പറയും. അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് കാറിലും ബൈക്കിലുമൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പണം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് വളരെ ലാവിശായിട്ടായിരുന്നു അവൻ എനിക്ക് ചെലവ് ചെയ്തിരുന്നത്. പണമായും സ്വർണമായും ഭക്ഷണമായും വസ്ത്രമായും ഒക്കെ എനിക്ക് വേണ്ടി ധാരാളം രൂപ ചെലവഴിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെയാണ് മാഡം നോ എന്ന് പറയുക? വാഗമണിൽ മറ്റും ഞങ്ങൾ പോകുമായിരുന്നു. ആളൊഴിഞ്ഞ പ്രദേശത്തെത്തുമ്പോൾ അവൻ പറയും നമുക്ക് കാട്ടിലോ മറ്റോ കയറിപ്പോകാമെന്ന്. ആദ്യമൊന്നും എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും ഓപ്പൺ എയറിലുള്ള അവൻ്റെ ക്ഷണം എനിക്ക് പിന്നീട് നിരസിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇത്രയും അധികം രൂപ ചെലവാക്കുന്ന അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മാഡം? അവൻ്റെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ വിചിത്രമായ മോഹങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. ഓപ്പൺ എയറായിരുന്നു അവന് ഏറ്റവും ഇഷ്ടം. കാട്ടിലൊക്കെ ബൈക്ക് വെച്ചിട്ട് ഞങ്ങൾ കയറിപ്പോയിട്ടുണ്ട്. അതേപോലെ കാറ് നിർത്തിയിട്ട് പല സ്ഥലത്തും ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ആരും വരില്ലല്ലോ, മൃഗങ്ങളെ മാത്രം പേടിച്ചാൽ മതി. മൃഗങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകളെ ശല്യം ചെയ്യില്ലെന്നാണ് പറയുന്നത്. പ്രകൃതി നിയമം അതാണത്രേ. ഇപ്പോൾ കാട്ടിലോ കുണ്ടിലോ മേട്ടിലോ ഒരാണും പെണ്ണും കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകില്ല. ഒരു മൃഗം പോലും ആക്രമിക്കാൻ വരില്ല. ഇഴജന്തുക്കൾ അവരെ ഉപദ്രവിക്കുകയില്ല. അവരൊക്കെ വഴി മാറിപ്പോകും. ഇണചേരുന്ന ആണിനെയും പെണ്ണിനെയും അത്രത്തോളം പ്രകൃതി സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്ക് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണുന്നത് ഭയങ്കര പകയാണ്. അവർ ഒന്നിനും സമ്മതിക്കില്ല മാഡം. അങ്ങനൊരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായി. ഡിഗ്രി അവസാന വർഷമാണ്. ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു സേഫായുള്ള സ്പോട്ടുണ്ട്. അവിടെ കാടാണ്. റോഡിൽ വണ്ടി ഇട്ടിട്ട് വളഞ്ഞു പുളഞ്ഞ് കാടിനകത്തേക്ക് കയറിപ്പോണം. മലമുകളാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ കാടിന് നടുക്ക് ചെറിയ പാറക്കൂട്ടങ്ങളുണ്ട്. അവിടെയെല്ലാം മരങ്ങളും മറ്റും വളർന്നു നിൽക്കുകയാണ്. എങ്കിലും നമുക്കവിടെ ആരും കാണാതിരിക്കാനുള്ള സൗകര്യം പ്രകൃതി ഒരുക്കി തന്നതുപോലെയുണ്ട്. അവനാണ് ആ സ്പോട്ട് കണ്ടുപിടിച്ചത്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ സ്പോട്ട് നിൽക്കാൻ വേണ്ടി നടന്നു പോയപ്പോഴാണ് ഇത്തരമൊരു സാഹചര്യം കണ്ടത്. അതിൽ പിന്നെ ഒത്തിരി വട്ടം ഞങ്ങളവിടെ പോയിട്ടുണ്ട് മാഡം. വളരെ സേഫാണ്. പക്ഷേ അന്ന് അവിടെ വെച്ച് 5-6 ആളുകൾ ഞങ്ങളെ വളഞ്ഞു. കാട്ടിൽ തടിയെടുക്കാനോ വിറക് ശേഖരിക്കാനോ പോയവരാണ് അവർ. ഞങ്ങളുടെ ലീലാവിലാസങ്ങൾ കണ്ടു. പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുമോ? അവിടെ തൊട്ട് ഞങ്ങളെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ഒരു വഴിക്ക് ഓടി രക്ഷപ്പെട്ട് താഴെ വന്നു. എങ്കിലും അവർ പിന്തുടർന്നു. പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യലായി. വീട്ടിൽ നിന്ന് ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി മാഡം. അങ്ങനെ എല്ലാവരും പറഞ്ഞ് നാണക്കേടായി. എൻ്റെ വീട്ടുകാരൊക്കെ തലയും താഴ്ത്തിയാണ് വന്നത്. ഞാനും അവർക്കൊരു മറുപടി കൊടുക്കാനാകാതെ വിഷമിച്ചു നിന്നു. അവൻ്റെ വീട്ടുകാർ വന്നപ്പോഴായിരുന്നു വലിയ പ്രശ്നം. സ്റ്റേഷനിൽ നിന്ന് അവർ എന്നെയും എല്ലാവരെയും ശരിക്കും തെറി വിളിച്ചു മാഡം. ഞാൻ അവനെ വശീകരിച്ചു എന്നതായിരുന്നു പറഞ്ഞത്. ആക്ച്വലി ഞാൻ അവൻ്റെ പുറകെ പോയിട്ടില്ല, അവനാണ് എൻ്റെ പുറകെ നടന്നത്. അതോടുകൂടി എൻ്റെ പഠിത്തം അവസാനിപ്പിച്ചു. വീട്ടുകാർ പറഞ്ഞു നീ ഇനി പഠിക്കണ്ടെന്ന്. പിന്നീട് ഞാൻ അവനെ കണ്ടിട്ടില്ല. എന്നെപ്പോലൊരു പെണ്ണിനെ എൻ്റെ കുടുംബം പോലുള്ളൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ അപമാനകരമാണ്. അതുകൊണ്ട് അവരവനെ കടത്തി മാഡം. ഒരിക്കൽ പോലും അവൻ പിന്നീട് എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വഞ്ചിക്കപ്പെട്ടവളായി. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. വീട്ടിൽ തന്നെ കഥ കടച്ചിരിക്കുകയായിരുന്നു.
ഇനി ഒരു ജീവിതം ഉണ്ടാകില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് വീട്ടുകാരെല്ലാം ഇവിടെ നിർബന്ധിച്ചു, ഇനി ഇവിടെ ഇങ്ങനെ കഴിയാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിടുവാണ്, നിനക്ക് ആണുങ്ങളുമായി അത്തുള്ള രസത്തിന് ഭയങ്കര ഇഷ്ടമുള്ളവളാണ്, നീ അത് തേടിപ്പോകുന്നവളാണ്, നിനക്ക് കല്യാണം തന്നെയാണ് പരിഹാരം, എന്തായാലും നീ കൊമ്പിൽ കയറി നടന്നവൻ നിന്നെ കല്യാണം കഴിക്കില്ലല്ലോ, നിനക്കിതില്ലാതെ ഇരിക്കപ്പോറതില്ലെന്ന് എനിക്കറിയാം, അതിനൊരു പരിഹാരം കല്യാണം കഴിച്ചു വിടുക എന്നുള്ളതാണ്. രണ്ടു പേരുമ്പോൾ നിന്റെ അഹങ്കാരമൊക്കെ തീരുവെന്ന് എൻ്റെ അമ്മ എന്നെ എപ്പോഴും പറഞ്ഞു കുറ്റപ്പെടുത്തുമായിരുന്നു മാഡം. എനിക്കതിന് മറുപടിയില്ലായിരുന്നു, കൈയോടെ പിടിക്കപ്പെട്ടതല്ലേ. എന്തായാലും വീട്ടുകാർ പറഞ്ഞത് അനുസരിക്കാതെ തരമില്ലായിരുന്നു. അങ്ങനെ ഒരു കൂട്ടർ എന്നെ പെണ്ണുകാണാൻ വന്നു. ചെറുക്കനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ചെറുക്കനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മാഡം. എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരു പുരുഷനെ അല്ലായിരുന്നു, തലയിലൊന്നും മുടിയേയില്ല, കാണാനൊന്നും വലിയ തെറ്റില്ല, പക്ഷേ എന്തോ എനിക്ക് അയാളോട് മാനസികമായി യാതൊരു അടുപ്പവും തോന്നിയില്ല. വീട്ടുകാരെന്നെ നിർബന്ധിച്ചു, അങ്ങനെ അവർ തലയിലെ പുര ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ അയാളുടെ മേൽ കെട്ടിവെച്ചു മാഡം. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ ആ വീട്ടിലേക്ക് ചെന്ന് കയറി. അവിടെ മറ്റൊരു നരകമായിരുന്നു. അമ്മായച്ചനും അമ്മായമ്മയും എൻ്റെ ഭർത്താവുമെല്ലാം കൂടി എൻ്റെ തല തിന്നു എന്ന് പറയാം. എൻ്റെ ഭർത്താവിനെ സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു മാഡം. വല്ലാത്ത വിയർപ്പ് നാറ്റവും അയാളുടെ ഒരു കാര്യങ്ങളോടും എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഭർത്താവല്ലേ, പലതിനും ഞാൻ വശമതയാകേണ്ടി വന്നു. കഷ്ടിച്ച് ഒന്നര വർഷം ഞാൻ അവിടെ നിന്നു. അതോടുകൂടി അമ്മായച്ചനും അമ്മായമ്മയും ഭർത്താവും എല്ലാം കൂടി എനിക്ക് ശരിക്കും തലവേദനയായി തീർന്നു. ഞാൻ പിന്നീട് എതിരാൻ തുടങ്ങി. ഭർത്താവ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സമ്മതിക്കില്ല മാഡം, എങ്ങനെ സമ്മതിക്കാനാണ്, രാവിലെ കുറച്ച് വെള്ളം ദേഹത്ത് കോരി ഒഴിച്ച് അലക്കിയ മുണ്ടും ഷർട്ടും പാൻറ്റും ഒക്കെ ആയിട്ട് ജോലിക്കിറങ്ങുന്നതാണ് വൃത്തിയെന്നാണ് കരുതിയിരിക്കുന്നത്. വൃത്തിയോട് നടക്കാൻ ഇവർക്കൊന്നും അറിയില്ലേ, ഇങ്ങനെ കുറേ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളെ വെറുപ്പിക്കാൻ നടക്കുന്നത്. അത്തരമൊരു കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു എൻ്റെ ഭർത്താവും. ഞാനും കണ്ടിട്ടുണ്ട് കുറേ കോന്തന്മാരായുള്ള ഭർത്താക്കന്മാരെ സഹിക്കുന്ന ഭാര്യമാരെ, ഇവന്മാരെയൊക്കെ എങ്ങനെ സഹിക്കുന്നു, എന്തൊരു വൃത്തികെട്ട നാറ്റമണവന്മാരെയൊക്കെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവന്മാരുടെയൊക്കെ ഭാര്യയെ പൂ വിട്ടു തൊഴണം. ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ട് മാഡം, വൃത്തിയില്ല, മെനയില്ല, നടക്കും, അടുത്ത് വന്നാൽ പോലും നിൽക്കാൻ പറ്റില്ല. അവർക്കും ഉണ്ട് ഭർത്താക്കന്മാർ. ഇതൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഭർത്താവിനെയും വീട്ടുകാരെ സഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു മാഡം. ഒരു ദിവസം ഞാൻ അവിടുന്ന് ഉടക്കി പിരിഞ്ഞ് ഭാഗ്യമെടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടുകാരാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോകണം, നിന്നെ ബാധ്യതകളെല്ലാം തീർത്ത് കെട്ടിച്ചു വിട്ടതാണ്, ഇനി നിനക്കിവിടെ സ്ഥാനമില്ലെന്ന് പറഞ്ഞു മാഡം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ നശിച്ച വീട്ടിലേക്ക് ഞാൻ കയറിപ്പോകില്ല, കാര്യം അയാളെ എനിക്ക് താങ്ങാൻ വയ്യ. ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞതാണ് എന്തെല്ലാം കാര്യങ്ങൾ അയാൾ മാറ്റണമെന്ന്, പക്ഷേ അയാൾ ഒട്ടും മാറിയില്ല. അയാൾ പറഞ്ഞത് അയാളെ ഞാൻ എല്ലാ രീതിയിലും സഹിക്കണമെന്നാണ്. ഞാൻ സഹിക്കില്ല, വൃത്തിയില്ലായ്മ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മാഡം. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എവിടെ പോകണമെന്നായി. വീട്ടിലാണെങ്കിൽ ഞാനൊരു അധികപ്പറ്റാണ്, ഇറങ്ങിപ്പോകുമെന്ന് സ്പഷ്ടമായി എന്നോട് പറഞ്ഞു. പക്ഷേ ഒരു പെണ്ണിറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് രണ്ട് മാസത്തോളം ഞാൻ വീട്ടിൽ പിടിച്ചു നിന്നു, പിന്നെ സഹിക്കാൻ വയ്യാതായി. എങ്ങോട്ടാണ് കുറച്ച് ദിവസത്തേക്ക് പോകുക, ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ധ്യാന കേന്ദ്രത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത്. എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് സംസാരമധ്യേ ഇക്കാര്യം പറഞ്ഞത്. എൻ്റെ മനസ്സിൽ അപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്തത്, എന്തായാലും അവിടെ പോയി ഒരു മനസമാധാനം വരുത്താം, രണ്ടോ മൂന്നോ നാലോ ആഴ്ച അവിടെ നിൽക്കാം, ഐ ഡി കാർഡ് കൊടുത്താൽ മതി. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ബാഗുമെടുത്ത് വീട്ടുകാരോട് പറഞ്ഞിട്ട് അവിടെ ചെന്നു. ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തിരുത്താൻ പോവുകയാണ് എൻ്റെ ജീവിതം എന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, ചെന്ന് എൻ്റെ ഐ ഡി കാർഡൊക്കെ കാണിച്ചു. ധ്യാനം കൂടാൻ വന്നതാണ്, കുടുംബ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എൻ്റെ മേൽ കൈവച്ച് ഒത്തിരി അനുഗ്രഹിച്ചു. മോളൊരു സുന്ദരിയാണ്, മോളുടെ ജീവിതവും സുന്ദരമായി തീരട്ടെ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ അനുഗ്രഹിച്ചത്. ഒരു 19 വയസ്സുള്ള അച്ഛനാണ്. അച്ഛൻ കുരിശുകൊണ്ട് പല സ്ഥലങ്ങളിലും വരച്ച് വിട്ടു മാഡം, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറഞ്ഞത്. അച്ഛന് വരയ്ക്കാൻ ഇത്തിരി കൂടുതൽ അറിയാമെന്ന് എനിക്ക് തോന്നി. അച്ഛന് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ മറ്റു പല കാര്യങ്ങളോടും താല്പര്യമുണ്ടെന്ന് ആ നിമിഷത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. അവിടെ ധ്യാനത്തിന് ധാരാളം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മാഡം. എനിക്ക് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇവിടെ വരുന്നവരിൽ പലരും സ്വന്തം വീട്ടിൽ നിന്നും പ്രൈവറ്റായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും നാട്ടിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ റിലീഫിന് വേണ്ടി വന്നവരാണ്. അവർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ധ്യാനം കൂടിയാൽ പോകുമോ എന്നറിയില്ല. എങ്കിലും അവർക്കൊരു ഇടത്താവളമായി പ്രവർത്തിക്കുകയാണ് ഈ ധ്യാന കേന്ദ്രം. എല്ലാ ധ്യാന കേന്ദ്രങ്ങളെ പറ്റിയിട്ടല്ല മാഡം ഞാൻ പറഞ്ഞത്, ഞാൻ പോയ ഒരു പ്രത്യേക ധ്യാന കേന്ദ്രത്തെ പറ്റി മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ളിടത്തൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കാം ധ്യാനങ്ങളൊക്കെ, പക്ഷേ ഞാൻ പോയിടത്ത് നല്ല തരികിടയായിരുന്നു. അവിടെ ബാത്റൂമിലൊക്കെ ആണും പെണ്ണും യഥേഷ്ടമായി പല ചേഷ്ടകളും കാണിക്കുന്നത് ഞാൻ രാത്രിയിൽ കണ്ടു മാഡം. ലോകത്ത് എവിടെ ചെന്നാലും ആർക്കും
ഈ ഒരു കാര്യത്തിന് മാത്രം കിടക്കപ്പുറത്തില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു മാഡം. പിന്നെ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും എൻ്റെ പ്രശ്നങ്ങൾ പറയുമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ആണുങ്ങളടുത്ത് കൂടും, എന്നിട്ട് നമ്പരൊക്കെ ചോദിക്കും. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ സഹായിക്കാം, അവനെ വിട്ടേരെ ഞങ്ങളൊക്കെ ഉണ്ട്, എന്ത് ജോലി വേണമെങ്കിലും വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എവിടെ ചെന്നെന്ന് പറഞ്ഞാലും സുന്ദരിയായ ഒരു പെണ്ണിന് ഒത്തിരി ആരാധകർ കാണും, സൂക്ഷിച്ചും കണ്ടു നിൽക്കണം, അല്ലെങ്കിൽ നല്ല പണിയും കിട്ടുമെന്ന് എനിക്ക് നേരത്തെ അറിയാമല്ലോ. അതുകൊണ്ട് ആ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഞാനങ്ങ് നിരസിച്ചു. എങ്കിലും അച്ഛന്മാരിൽ നിന്നും ചില ചൂഷണങ്ങളൊക്കെ എനിക്കുണ്ടായി. ഞാൻ പക്ഷേ അത് കാര്യമായി എടുത്തില്ല. നമ്മളൂടെ സഹകരിച്ചെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഇത്തരം ചൂഷണങ്ങൾ നടക്കുക. നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പലരും ചൂഷണങ്ങൾക്ക് വിധേയമായി കൊടുത്തിട്ട് അവസാനം പറയും, അയ്യോ എൻ്റെ എല്ലാം പോയി, എന്നെ പേടിപ്പിച്ചേ എന്നൊക്കെ. അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് ചില പ്രതിരോധ മാർഗങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചിരുന്നു മാഡം. എങ്കിലും അതിലൊരാൾ പറഞ്ഞത് എനിക്കൊത്തിരി ഇഷ്ടമായി. പുള്ളിക്കാരൻ പറഞ്ഞത്, നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, പുറത്തിറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നത് എൻ്റെ മകൻ്റെ അസുഖമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ധ്യാനത്തിനാണ്. നിൻ്റെ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിന്നെ എൻ്റെ സഹോദരിയായി ഏറ്റെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു താമസ സൗകര്യം ഞാൻ ഒപ്പിച്ചു തരാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാലും മതി. എൻ്റെ ഭാര്യ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അടുത്തൊരു വിവാഹം കഴിയുന്നതുവരെ, നിൻ്റെ വിവാഹമോചനം കഴിയുന്നതുവരെ യാതൊരു പ്രശ്നവുമില്ലാതെ എൻ്റെ വീട്ടിൽ താമസിക്കാൻ സഹോദരി എന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ നല്ല വചനങ്ങളിൽ എനിക്കൊത്തിരി സംതൃപ്തി തോന്നി മാഡം. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്കൊരു ജോലി അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും തന്നാൽ മതിയെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഏതെങ്കിലും വീട്ടു ജോലിക്ക് പോകാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത്രയും നല്ല സൗകര്യത്തിൽ കഴിഞ്ഞിട്ട് വല്ലവരുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ തേച്ച് മഴക്കാൻ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കറിയാവുന്നൊരു സാറുണ്ട്, റിട്ടയറായിരിക്കുകയാണ്, കുറച്ച് വയ്യായ്കയുണ്ട്, പുള്ളിയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്നാൽ മതി. ആ വീട്ടിൽ അയാൾ മാത്രമേ ഉള്ളൂ, തൽക്കാലം പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. 24 മണിക്കൂറും കൂടെ കഴിയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എപ്പോഴും പറയും. വിശ്വസിച്ച് കണ്ടാൽ കൊള്ളാവുന്ന നല്ല വൃത്തിയുള്ള ഒരാളെ വേണം. പുള്ളിക്കാരൻ നല്ല പട്ടാളച്ചിട്ടുള്ള ആളാണ്, എല്ലാം വൃത്തിയും മെനയുമായി നടക്കുന്നതാണ്, ആരോഗ്യത്തിന് ഇത്തിരി പ്രശ്നമുണ്ടെന്നേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. നല്ല മനുഷ്യനാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റിട്ടയറായ ആളല്ലേ, അദ്ദേഹത്തിന് നല്ല വൃത്തിയും മെനയും ഒക്കെ കാണും, അതുമാത്രവുമല്ല നല്ലൊരു അന്തരീക്ഷവുമാകും അവിടെ എന്ന് ഞാൻ വിചാരിച്ചു. ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അയാളുടെ കൂടെ അയാളുടെ വീട്ടിൽ പോയി, ഭാര്യയും മക്കളെയൊക്കെ കണ്ടു. പിന്നീട് ആ സാറിൻ്റെ വീട്ടിലേക്ക് പോയി. അയാളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് സാറിൻ്റെ വീട്. സാറിനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. എൻ്റെ നഖമാണ് പുള്ളിക്കാരൻ ആദ്യം ശ്രദ്ധിച്ചത്. കാലിൻ്റെയും കൈയുടെയും നഖമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ നീ നല്ല വൃത്തിക്കാരിയാണ്, നിന്നെ കണ്ടാലേ അറിയാം നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന്, നിനക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് നീ ഇതിന് തയ്യാറായതെന്ന് നിൻ്റെ മുഖത്ത് നിനക്ക് വായിക്കാം. നീ ഇവിടെ നിന്നു, 15,000 രൂപ മാസം ഞാൻ തരാം എന്ന് പറഞ്ഞു മാഡം. അന്ന് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ അതീവ സന്തോഷം തോന്നി. എത്ര കഷ്ടപ്പെട്ടാലാണ് 15,000 രൂപ കിട്ടുക. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ നിന്നു. ആദ്യത്തെ ഒരാഴ്ച എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാനതെല്ലാം പിക്കപ്പ് ചെയ്തു. ആദ്യമൊക്കെ പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയുകയോ അല്ലെങ്കിൽ എല്ലാം എന്നെ ഏൽപ്പിക്കുകയോ ചെയ്യില്ലായിരുന്നു. കുറച്ചകലം പാലിച്ചു. പക്ഷേ പിന്നീട് പുള്ളിക്കാരൻ എന്നോട് എല്ലാം പറയാൻ തുടങ്ങി. പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഭാര്യയും മക്കളുമൊക്കെ പുള്ളിയെ ഒഴിവാക്കിയതും പണം ഇപ്പോഴും വരുന്ന വഴിയും ഒക്കെ എന്നോട് രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു മാഡം. എനിക്ക് മനസ്സിലായി, പുള്ളിക്ക് പണം വരാൻ പെൻഷൻ മാത്രമല്ല വേറെയും ധാരാളം വഴികളുണ്ട്. അതൊന്നും മക്കൾക്കും അയാളുടെ ഭാര്യയ്ക്കും ഒന്നും അറിയില്ല, അവരതുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും സാറിൻ്റെ ഹിസ്റ്ററിയെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്, സേഫുമാണ്. അദ്ദേഹം എന്നെ ഉപദ്രവിക്കില്ല, ഉപദ്രവിക്കാനുള്ള ത്രാണിയുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ അവിടെ കൊണ്ടാക്കിയ ചേട്ടൻ വരും. അദ്ദേഹത്തിൻ്റെ സഹോദരതുല്യമായ വാത്സല്യവുമൊക്കെ അവിടെ ഉണ്ട് താനും. പിന്നെ പണം, അത് 15,000 രൂപ തരാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് 20,000 രൂപയാണ് ആദ്യത്തെ മാസം കിട്ടിയത്. വീട്ടിലയച്ച് കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ച്, വേണ്ട കൊടുക്കണ്ട, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടവരല്ലേ, ഞാൻ എൻ്റെ ബാങ്കിലും കിട്ടും മാഡം, എന്തിനാണ് വീട്ടിൽ കൊടുക്കുന്നത്. വീട്ടുകാരോട് ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടിയെന്ന്, അങ്ങോട്ട് വരുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടിലും പോകുന്നില്ല, നിങ്ങൾക്കാർക്കും ഒരു ശല്യവും ഞാൻ ഉണ്ടാക്കുന്നില്ല, അധ്വാനം ജീവിക്കുകയാണെന്ന് പറഞ്ഞു. എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല, തൃശ്ശൂരോടത്ത് നിൽക്കുകയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ആരോഗ്യകരമായ ചില കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രശസ്തമായ ഹോസ്പിറ്റലിലാണ് ചികിത്സ നിർവഹിക്കുന്നത്. പക്ഷേ എങ്കിലും അലോപ്പതി മരുന്നെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, നമുക്ക് ആയുർവേദം നോക്കാമെന്ന്.
അങ്ങനെയാണ് ഞങ്ങൾ എറണാകുളത്തുള്ള ഒരു ആയുർവേദവും നോക്കാൻ തുടങ്ങിയത്. ഇംഗ്ലീഷ് മരുന്നിൻ്റെ കൂടെ കഴിക്കാമെന്നുള്ള ആയുർവേദമായിരുന്നു. അങ്ങനെ മാഡം ഞാൻ ചെന്ന് അത് നിർദ്ദേശിച്ച് പുള്ളിക്കാരനുസരിച്ച് 3 മാസമായി കഴിഞ്ഞപ്പോഴേക്കും നല്ല ചുറുചുറുക്കായി. അവശതയെല്ലാം പോയി. നല്ല ഭക്ഷണം 3 നേരം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വില കൂടിയ വസ്തുക്കളാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുക. എന്ത് പറഞ്ഞാലും ക്വാളിറ്റിയുള്ള ഐറ്റങ്ങൾ വാങ്ങിക്കുമോ എന്ന് പറയും മാഡം. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലേ വെറുതെ സാധനങ്ങൾ കൊട്ടക്കണക്കിന് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരും. അദ്ദേഹത്തിന് അതിന് ക്രൈസായിരുന്നു. എനിക്കും ഇഷ്ടമുള്ളത് എന്തും എടുത്തോളാൻ പറയുമായിരുന്നു. അങ്ങനെ ശരിക്കും എൻ്റെ പണ്ടത്തെ കാലം തിരിച്ചു വന്നു മാഡം. രാജകുമാരിയെ പോലെയാണ് ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത്. 5-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നു. നല്ലൊരു യുവാവിനെ പോലെയായി. ഒരു ദിവസം ഞാൻ വിളമ്പിക്കൊടുക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മോളെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്, എൻ്റെ മക്കളും ഭാര്യയും എന്നെ ഉപേക്ഷിച്ചു. ഞാനിവിടെ 5-6 വർഷമായിട്ട് ഒട്ടും വയ്യാതെ ഇരിക്കുകയായിരുന്നു. നീ വന്നതിൽ പിന്നെയാണ് എനിക്ക് ദേഹത്തിന് ഒരു നല്ല ശക്തി വന്നത്. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എനിക്കിപ്പോൾ വളരെ നല്ല ചുറുചുറുക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ചില മോഹങ്ങളുണ്ട്. നിന്നെ കാണുമ്പോൾ നിൻ്റെ മുടിയിൽ നിന്ന് വരുന്ന മണം ആസ്വദിക്കുമ്പോൾ നീ അടുത്ത് നിൽക്കുമ്പോൾ നിൻ്റെ ഗന്ധം എന്നെ മത്തു പിടിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവസാനം ഈ കിഴവനും എന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിനക്കെന്നെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല അല്ലേന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഒന്ന് ഓർത്ത് നോക്കൂ, എനിക്ക് നിന്നോട് ഒത്തിരി ഇഷ്ടമാണ്. ഞാനാണിപ്പോൾ നിൻ്റെ രക്ഷകർത്താവ്. നിനക്ക് വേണ്ടി എന്ത് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിനക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് നിൽക്കരുതോ? നിൻ്റെ ഭർത്താവുമായിട്ടൊക്കെ നീ കുറേ അഡ്ജസ്റ്റ് ചെയ്തല്ലേ. അവൻ വൃത്തിയില്ലാത്തവനാണെന്ന് നീ പറയുകയും ചെയ്തു. അവനെപ്പോലെ നീ അഡ്ജസ്റ്റ് ചെയ്തു എങ്കിൽ പിന്നെ എന്നെ അഡ്ജസ്റ്റ് ചെയ്യരുതോ എന്ന് അദ്ദേഹം തുറന്നു ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ മുറിയിലേക്ക് വന്ന് പിന്നെയും ഈ കാര്യങ്ങൾ ആവർത്തിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാണ്, നിങ്ങളെനിക്ക് അഭയം തന്നു. ഞാൻ ഈ വീട്ടിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതിനുള്ള സാലറി എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ കവിഞ്ഞ് ഈ ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കെന്താണ് പ്രയോജനം എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം എനിക്കൊരു മടിയുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു, എന്തായാലും പ്രായമുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കൊണ്ടും അദ്ദേഹം ആപ്റ്റാണ്. സുന്ദരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ രീതിയിൽ അദ്ദേഹം സുന്ദരനാണ്. മേക്കരുത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കരുത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ അദ്ദേഹം പണ്ടേ സൂപ്പറാണ്. മുതിർന്ന ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു ഗന്ധം അനുഭവപ്പെടില്ലേ, ഇഷ്ടമില്ലാത്തൊരു ഗന്ധം, അതൊന്നും അദ്ദേഹത്തിനില്ല. ശരിക്കും അത്തറിൻ്റെ മണമാണ് അദ്ദേഹത്തിന്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞാൻ സ്വീകരിക്കാതിരിക്കണം? എന്നാലും എനിക്ക് തോന്നി ചെയ്യുന്ന ജോലിയുടെ ശമ്പളം മാത്രമാണ് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഈ കാര്യം കൂടി ഒന്ന് വഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്താ പ്രയോജനം എന്നുള്ള മട്ടിൽ തന്നെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ചുമലിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, എന്നെ സന്തോഷിപ്പിക്കുന്നതിന് നിനക്ക് എത്രയാണ് വേണ്ടത്, എത്ര വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മാഡം എൻ്റെ മനസ്സ് ഒന്ന് ചുറ്റി വളഞ്ഞ് മാറിയത്. എന്തായാലും തെരുവിലിറങ്ങി കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വൃത്തികെട്ട ഭർത്താവിനോട് കഴിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഞാൻ സമ്മതിച്ചുകൊണ്ടാണ് അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നത്. മുറിയിലേക്ക് ഞാൻ കയറി ചെല്ലുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് സമ്മതമാണെന്ന് തോന്നുന്നു. ഞാൻ തലയാട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെയല്ല വരേണ്ടത്, നീ കുളിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി സെറ്റ് സാരി ഉടുത്ത് വരണം. കയ്യിൽ തിളപ്പിച്ച പാലുമായിട്ട് നമ്മുടെ ആദ്യത്തെ ദിനമാണെന്ന് വിചാരിച്ച് തന്നെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല സാറിൻ്റെ എത്ര വലിയ പൂതി, ഇടി അങ്ങനെ വേണം. നിന്നെ ഒരു നവവധുവായിട്ട് എനിക്ക് കാണണം. ഒരു കാര്യം ചെയ്യ്, നിനക്ക് വേണ്ടി ഞാൻ 1 പവൻ്റെ മാല അലമാരയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഇടുമെന്ന് പറഞ്ഞു. ഞാനങ്ങ് അന്താളിച്ചു പോയി മാഡം. എൻ്റെ മുഖത്തെ അത്ഭുതം കണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു, എന്നായാലും നിനക്ക് എന്തെങ്കിലും തരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് ഞാൻ ഒരാളെ വിട്ട് വാങ്ങിപ്പിച്ചതാണ്. നിനക്കുള്ള ഗിഫ്റ്റ് ഇതാണ്. നീ പോയി ഇതെല്ലാം ധരിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു മാഡം. ഞാൻ ശീഘ്രം പോയി ഒരുങ്ങുകയായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഒരുങ്ങിച്ചെന്നു. പക്ഷേ മുല്ലപ്പൂ ഒന്നും കിട്ടിയില്ല. എവിടെ നിന്നാണ് മുല്ലപ്പൂ? മുല്ലപ്പൂ നാളെ രാത്രി വെക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും കാത്തു നിൽക്കാൻ സമയമില്ലായിരുന്നു. ഞാൻ മുറിയിൽ ചെന്ന ഉടനെ പുള്ളിക്കാരൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഇന്ന് നിൻ്റെ കഴുത്തിലെ ഞാൻ തന്ന ഈ നെക്ലേസ് മാത്രമേ കാണാവൂ, വേറൊന്നും നിൻ്റെ സ്വന്തമായി അവിടെ കാണരുതെന്ന് പറഞ്ഞു മാഡം. എനിക്കങ്ങ് നാണമായി. കിളവനാണെങ്കിലും സംസാരിക്കുന്നത് കൊച്ചു ചെക്കന്മാരെ പോലെ ആണല്ലോ എന്നോർത്തു. ഞാൻ കള്ളനെന്ന് പറഞ്ഞു. എന്തായാലും എൻ്റെ എക്സ്പ്രഷൻസൊക്കെ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു. നല്ല തുകയും സ്വർണമൊക്കെ കിട്ടുന്നതല്ലേ, എക്സ്പ്രഷൻ ഞാൻ ഇത്തിരി കൂടുതലങ്ങ് ഇട്ടു മാഡം. ചെയ്യുന്ന ജോലിക്ക് ഒരു ആത്മാർത്ഥത വേണ്ടേ? അങ്ങനെ ഞാൻ പുള്ളിയുടെ ഇഷ്ടമനുസരിച്ച് മാല മാത്രം ധരിച്ച് അവിടെ ഇരുന്നു. പുള്ളിക്കാരൻ എന്നെ കണ്ട് അമ്പരന്നു. ഇത്രയും തങ്കക്കുടമായി നിന്നെ എങ്ങനെയായിരുന്നു നിൻ്റെ ഭർത്താവ് ഇത്രയും അലക്ഷ്യമായി ഹാൻഡിൽ ചെയ്തത്? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ
പത്ത് കുളത്തിൽ ഒരുമിച്ച് കുളിച്ചു വരാൻ തയ്യാറായിരുന്നു മണ്ടനെന്ന് പറഞ്ഞു മാഡം. എന്തായാലും അയാൾക്കെന്നെ ഒത്തിരി ഇഷ്ടമായെന്നെനിക്ക് മനസ്സിലായി. ഏതാണ്യം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാകുമെന്ന് എനിക്ക് പണ്ടേ അറിയാം. എങ്കിലും വഴി പഴിച്ച് നടക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇഷ്ടപ്പെട്ട പുരുഷനാണെങ്കിൽ ഞാൻ എല്ലാത്തിനും സമ്മതിക്കും, അതിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതിനുള്ള അവസരങ്ങൾ അധികമായി വന്നിട്ടുമില്ല. ഇവിടെ ഇയാൾ ഇഷ്ടപ്പെട്ട പുരുഷനൊന്നുമല്ല, എങ്കിലും എനിക്ക് പല വിധത്തിലുള്ള ഇഷ്ടങ്ങളുടെ ബെനിഫിറ്റുമുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തു. എന്തൊക്കെയായാലും ഇയാളൊരു കിഴവനാണല്ലോ എന്നുള്ള ബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ ധാരണകളെല്ലാം മാറ്റുന്ന രീതിയിലുള്ള സ്നേഹ പ്രകടനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഉണ്ടായത്. എന്നോടുള്ള ആരാധന എനിക്കൊത്തിരി ഗുണം ചെയ്തു മാഡം. ശരിക്കും ഒരു സ്ത്രീത്വം ഒരു പുരുഷനെ എത്രത്തോളം മത്തുപിടിപ്പിക്കുമെന്ന് എനിക്കന്നാണ് മനസ്സിലായത്. ശരിക്കും ആപാദ ചൂടം അയാൾ പഞ്ചവാദ്യം നടത്തുകയായിരുന്നു, എന്നെ പ്രണയിച്ച് കൊല്ലുകയായിരുന്നു എന്ന് പറയാം. ഓരോ ഇഞ്ചും വിടാതെ അയാൾ മാധുര്യമൂറുകയായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടായുള്ളൂ. സ്വർഗത്തിൻ്റെ ആ ഒരു കവാടം എനിക്ക് എപ്പോഴും ആദ്യം തൊട്ട് അവസാനം വരെ മറക്ക തുറന്നതുപോലെയായിരുന്നു എൻ്റെ നിമിഷങ്ങൾ. ശരിക്കും എനിക്ക് ഏറ്റവും ഗുണകരമായിരുന്നു ആ ബന്ധം. പുള്ളിയെ ഈ കാര്യത്തിൽ ഞാനധികം ശ്രദ്ധിക്കേണ്ടതില്ല. പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി നോക്കിക്കൊള്ളും. പിന്നെ ഇതിൽ കൂടുതൽ ആനന്ദം എന്ത് വേണം? ആനന്ദം മുഴുവനും ഞാനാണ് അനുഭവിച്ചത്. പിന്നെ അദ്ദേഹമുള്ളത് കൊണ്ട് എനിക്ക് പണത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു മാഡം. ഓരോ സെഷനും കണക്ക് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് കാശ് തരുമായിരുന്നു. ആദ്യം ഞാൻ കാശിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പിന്നീട് ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല. കാരണം എനിക്കും കൂടുതൽ കൺസിഡറേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പണത്തിന് വേണ്ടി വാശി പിടിക്കുന്നത് ശരിയല്ല. ഞാൻ അത് കണക്കൊന്നും പറയാൻ പോയില്ല. പക്ഷേ മാഡം, എനിക്ക് ചെറുതല്ലാത്തൊരു തുക, ലക്ഷം വരില്ല, എങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് ഓരോ തവണയും അദ്ദേഹം തന്നിരുന്നു മാഡം. അതൊക്കെ ഞാൻ ബാങ്കിലിട്ടിരുന്നു. എനിക്ക് എപ്പോഴും അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. പ്രേമമൊന്നുമില്ല. പക്ഷേ ഇത്രയും അധികം എന്നെ കൺസിഡർ ചെയ്യുകയും പണം തരികയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കണ്ടേ? ആത്മാർത്ഥമായി നിന്നുമാണ് ഞാൻ. വേറൊരു പുരുഷനെ നോക്കിയില്ല ഞാൻ, വേറൊരു ജോലി ഞാൻ നോക്കിയില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നു. എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. ഇങ്ങനെ പോയാൽ മതി. അദ്ദേഹത്തിൻ്റെ മറ്റു സ്വത്തുക്കളും എനിക്ക് വേണ്ട. നല്ലൊരു ക്യാഷ്, അത് മതി എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. കൊറോണ കാലം എല്ലാവരെയും ചതിച്ചതുപോലെ എന്നെയും ചതിച്ചു മാഡം. അദ്ദേഹത്തിന് കൊറോണ വന്നു, എനിക്കും വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രി വാസം കഴിഞ്ഞ് എല്ലാം ഒന്ന് ശരിയായി വരികയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ലാളനകളില്ലാതെ ഞാനും വല്ലാതെ മരവിച്ചു പോയിരുന്നു. അന്ന് അദ്ദേഹം പടക്കുതിരയാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് വല്ലാത്തൊരു തുടക്കം തന്നെയായിരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദാഹിച്ചു. ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തോട് പ്രണയം തോന്നിയെന്ന് തോന്നുന്നു മാഡം. അങ്ങനെ ഒരാഴ്ച ശരിക്കും രണ്ടാം മധുവിതുപോലെ മുന്നോട്ട് പോയി. പക്ഷേ ഒരു ദിവസം പാതിക്ക് വെച്ച് അദ്ദേഹത്തിന് അനക്കമില്ലാതായി മാഡം. മറ്റേ ചേട്ടനെ വിളിച്ച് ഉടനെ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു മാഡം. ചെറിയ അറ്റാക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ കിടന്നു നാലഞ്ച് ദിവസം. ഞാൻ അരികിലിരുന്ന് ശുശ്രൂഷിച്ചു. ഡിസ്ചാർജ് ചെയ്ത് പോരാം എന്നുള്ള സമയമായപ്പോഴാണ് മാഡം അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നതും. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു. അവർ വന്നില്ല മാഡം. അവർ വരാത്തത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അവസാനം അദ്ദേഹത്തിന് അനിയൻ വന്നു. അങ്ങനെയാണ് അടക്കം കഴിഞ്ഞത്. എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലാൻ മടിയായിരുന്നു. ഇനി ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ സഞ്ജയനെ കഴിയുന്നതുവരെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ രണ്ടാമത്തെ ദിവസം മകനും ഭാര്യയും എല്ലാം കൂടെ വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഞാൻ ഒന്നും മറുത്ത് പറഞ്ഞില്ല. അവിടുന്ന് എൻ്റെ സാധനങ്ങൾ മാത്രമെടുത്ത് ഞാൻ ഇറങ്ങി. അതിനു മുമ്പ് അവരതെല്ലാം പരിശോധിച്ചു. അവർക്ക് തൃപ്തിയായി. അവർ കയറി വന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയെല്ലാം പരിശോധിച്ചു. അപ്പോഴേ എനിക്കറിയാം പരിശോധന എൻ്റെ അടുത്ത് വരുമെന്ന്. അദ്ദേഹം എനിക്ക് 5 പവൻ്റെ ഒരു നെക്ലേസ് തന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല മാഡം, വേറെ ചില സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്നും ബാഗിൽ വെക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് എൻ്റെ പ്രത്യേക രഹസ്യ ഭാഗത്ത് ഒളിപ്പിച്ചു മാഡം. അത് കഴിഞ്ഞ ശേഷം പാടൊക്കെ വെച്ച് ഞാൻ ചുരിദാർ ഇട്ടു. എങ്കിലും അവർ പരിശോധിക്കുമ്പോൾ ആഭരണ പെട്ടി കാണുമല്ലോ, അതെന്ത് ചെയ്യണമെന്നായി. വലിച്ചെറിഞ്ഞ് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കാണും. ഞാൻ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് തോട്ടിലേക്ക് എറിഞ്ഞു കളയുന്നതാണ് നല്ലത്, അത് ഒഴുകിപ്പോകുമെന്ന്. അവിടെ നിന്ന് ഒന്നും തെറ്റാതെ ഞാനത് എടുത്തെറിഞ്ഞ് തോട്ടിലേക്ക്. തോട്ടിൽ കൂടി അത് ഒഴുകിപ്പോകുന്നത് ഞാൻ കണ്ടു. അത് പോയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അങ്ങനെ ഞാൻ പെട്ടിയുമെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി മാഡം. അവരെന്നെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പോരുകയും ചെയ്തു. നേരെ മറ്റേ ചേട്ടൻ്റെ വീട്ടിലാണ് വന്നത്. അവിടുത്തെ ചേച്ചിയും എന്നെ ഹാർദമായി സ്വീകരിച്ചു. ഇവിടെ നിൽക്കുമോളെ, ഇനി എങ്ങും പോകണ്ട എന്ന് പറഞ്ഞു. അവിടെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞു.
അപ്പോൾ അവിടുത്തെ ചേട്ടനോട് പിന്നെയും പറഞ്ഞു, നീ ഇവിടെ അങ്ങ് നിൽക്ക്, വീട്ടിലേക്കൊന്നും പോകണ്ട, വേറെ സാറുമാരുടെ അടുത്ത് വേക്കൻസി വരും, നിന്നെ വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, ഇദ്ദേഹമല്ലാതെ വേറെ ആളെ സഹായിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കെന്തെങ്കിലും ഓഫീസ് ജോലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓഫീസ് ജോലിയൊക്കെ വലിയ പ്രശ്നമാണ്, നിനക്ക് കൂടി വന്നാൽ 10,000 രൂപ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, സാറും നീയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നില്ലേ, നിനക്ക് നല്ലൊരു നീക്കിരിപ്പുണ്ടല്ലോ, അദ്ദേഹം ധാരാളം തുക നിനക്ക് തന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, അപ്പോൾ സാറ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് അസുഖമൊക്കെ ആകുന്നതിന് ജസ്റ്റ് മുമ്പ് ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു കൊടുത്തിരുന്നത് എൻ്റെ സഹോദരൻ നടിക്കുന്ന അയാളുടെ ഭാര്യ, അതായത് അവിടുത്തെ ചേച്ചിയായിരുന്നു അത്രേ. ചേച്ചിക്ക് നല്ലൊരു തുക കൊടുക്കുമായിരുന്നു. പിന്നീട് ഞാൻ വന്നു കഴിഞ്ഞ ശേഷമാണ് ചേച്ചി അയാൾക്ക് വേണ്ടതായത്. അതുകൊണ്ട് ചേച്ചിക്ക് എന്നോട് ഇത്തിരി ദേഷ്യമുണ്ടെന്ന് പറഞ്ഞു. ഇത്തരം അടിയൊഴുക്കളൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അപ്പോഴേക്ക് ചേച്ചി വന്നു. കാര്യങ്ങളൊക്കെ ചേച്ചി എൻ്റെ മുന്നിൽ വെച്ച് തുറന്ന് സമ്മതിച്ചു. മോളെ, നമുക്ക് പണം തന്നെയല്ലേ വലുത്, അതിലിപ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാലും നീ എന്നെ കവച്ചു വെച്ചില്ലോടി, നീ ഒരു ചെറുപ്പക്കാരി സുന്ദരിയുമായതുകൊണ്ടല്ലേ നിനക്ക് അദ്ദേഹം കൂടുതൽ പണം തന്നത്. എനിക്കാണെങ്കിൽ 10,000 or 15,000 രൂപയാണ് തന്നത്. 5 പവൻ നെക്ലേസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ പദം പറഞ്ഞു. ഇത്രയും നാളും ആ ചേച്ചിക്ക് അങ്ങൊരു സ്വഭാവമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് നിൽക്കാം. ഇഷ്ടം പോലെ വൃദ്ധന്മാർ തനിച്ച് താമസിക്കുന്നുണ്ട്, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് പണം വലിച്ചെടുക്കണം, അവരുടെ മോഹങ്ങളെ നമുക്ക് ചൂഷണം ചെയ്യണം. അങ്ങനെ ഒരു സെറ്റപ്പിൽ പോകാമെങ്കിൽ നിങ്ങൾ 2 പെണ്ണുങ്ങളുണ്ട്, ഇതെല്ലാം അവസരമുണ്ടാക്കിത്തരാൻ ഞാനൊരാണും, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാമെന്ന് പറഞ്ഞു മാഡം. ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും കുറ്റകൃത്യം പോലെ മാഡത്തിന് തോന്നാം, പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വളരെ തെളിവായുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമുക്കാരെയും ദ്രോഹിക്കേണ്ട കാര്യമില്ല, പൂത്ത പണമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കൊച്ചു ചെറുപ്പക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രായമുള്ളപ്പോഴും ആഗ്രഹിക്കുകയാകും, പക്ഷേ ആരും കൂടെ കാണില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആരും കാണില്ല, അവർക്ക് സമൂഹത്തിൽ ചെന്ന് അങ്ങനെ അനുഭവം ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷിയും കാണില്ല. നമ്മളവിടെ ചെല്ലുന്നു, നമ്മളവരെ സ്നേഹിക്കുന്നു, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നു. ചിലപ്പോൾ 500 രൂപ കിട്ടേണ്ട ഒരു കാര്യത്തിന് നമ്മൾ 50,000 രൂപ വാങ്ങിച്ചെടുക്കുന്നു, അവർക്ക് പണമുണ്ട് അതുകൊണ്ട് തരുന്നു, അത്രയേ ഉള്ളൂ. സ്നേഹിച്ച് നമ്മൾ കാശുണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. നല്ല സേവനം കൊടുക്കുക, കാശുണ്ടാക്കുക. അദ്ദേഹം തന്നെയാണ് ആളുകളെ കണ്ടെത്തുന്നത്. പ്രായമായ ആളുകളായിരിക്കും, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുകളാണ്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഏജായ ആളുകളാണ്, നല്ല പണമുള്ളവരാണ്. ഫ്ളാറ്റുകളിലും മറ്റ് വീടുകളിലുമൊക്കെ അധികം ആളുകളൊന്നുമില്ലാതെ താമസിക്കുന്ന വീടുകളായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ മാത്രമേ കൂടെ കാണുകയുള്ളൂ. അവർക്ക് അത്തരം കർത്തവ്യങ്ങളൊന്നും ചെയ്യാനുള്ള ശേഷിയും കാണില്ല. പക്ഷേ ആണുങ്ങളല്ലേ, അവർക്ക് ഒട്ടും നിലച്ചിട്ടുമില്ലാത്ത കാര്യങ്ങളായിരിക്കും എല്ലാം, ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ആരും അറിയാതെ ഭാര്യ വീട്ടിലുണ്ടെങ്കിലും ആ കാര്യത്തിന് പ്രശ്നമില്ല, ഭാര്യ അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ആളായിട്ടല്ലേ പോകുന്നത്. അങ്ങനെ കുറേയധികം ആളുടെ കൂടെ 1 മാസം 2 മാസമൊക്കെ പിന്നീട് നിൽക്കാൻ തുടങ്ങി. പെർമനൻ്റായിട്ട് ഈ സാറിനോട് മാത്രമേ നിന്നിട്ടുള്ളൂ, വേറെ ആരുടെയും നിന്നിട്ടില്ല. ബാക്കി എല്ലാവരുടെ അടുത്ത് 1 മാസം അല്ലെങ്കിൽ 3 മാസം, അതിനെല്ലാം കറക്റ്റായിട്ട് ക്യാഷ് കിട്ടുന്നുണ്ട് മാഡം. നോക്കുമ്പോൾ 10,000 or 20,000 രൂപ മാത്രമേ അവർ തരികയുള്ളൂ. അതാണ് മക്കളുടെയും അല്ലെങ്കിൽ ബന്ധുക്കളുടെയും ഭാര്യയുടെയും ഒക്കെ മുന്നിൽ വെച്ച് നമുക്ക് തരുന്ന തുക. പക്ഷേ നമ്മൾ ചെയ്യുന്ന സേവനത്തിന് വേണ്ടിയുള്ള തുക അവർ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കും. അതൊക്കെ നേരത്തെ പറഞ്ഞുറപ്പിച്ച കരാറാണ്. അതെല്ലാം മാസാ മാസം വലിയ തുകകൾ വന്ന് ഡയറക്റ്റായിട്ട് ചേച്ചിയുടെ ഭർത്താവ് വാങ്ങിക്കും. ചേച്ചി പോകുന്ന പൈസയും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കമ്മീഷനും എടുത്തു കഴിഞ്ഞ് ബാക്കിയെല്ലാം എനിക്ക് തരും മാഡം. അങ്ങനെ ആ വീട്ടിൽ നിന്നുകൊണ്ട് കൊറോണ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ പുതിയൊരു വീട് വാങ്ങിച്ചു മാഡം. റോഡ് സൈഡിലാണ്, ഒരു 2 നില വീടാണ്. അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ ശേഷം കുറേയധികം പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റും ഇടാൻ പറ്റി. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ആ വീട്ടിലാണ് താമസിക്കുന്നത്. ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ സപ്പോർട്ട് അവിടെയുണ്ട് മാഡം. ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പണമായി വീടായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ എന്നെ കൊഞ്ചിക്കാനും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കൊക്കെ എൻ്റെ ജീവിത സാഹചര്യം കണ്ട് അത്ഭുതമാണ് മാഡം. എന്നോട് ചേട്ടൻ ചേച്ചി പറഞ്ഞത്, അച്ഛനെയും അമ്മയും ഒന്നും സ്വീകരിക്കരുത്, അവരോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. പക്ഷേ അമ്മ എന്നോട് കുത്തിക്കുത്തി ചോദിക്കാറുണ്ട്, സ്നേഹത്തിൽ പൊതിഞ്ഞാണ് ചോദിക്കുന്നത്. എല്ലാം ഞാൻ വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാകുമെന്ന് ചേട്ടനും ചേച്ചിയും പറഞ്ഞു മാഡം.
എനിക്ക് ഇത് നിർത്തണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കിതൊരു ഹരമായി മാറിയിരിക്കുകയാണ്. ഇതിൽ കൂടി ഞാൻ ആരെ ദ്രോഹിക്കുന്നില്ല മാഡം, ഒരു കളത്തിന് പോലും കാണിക്കുന്നില്ല. ശരിക്കും പണമുള്ള പ്രായമുള്ള ആളുകളെ ഞാൻ പോയി സന്തോഷപ്പെടുത്തുന്നു, അതിന് പണവും വാങ്ങിക്കുന്നു. ഒരിക്കൽ പോലും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കട്ടെടുക്കുകയോ അല്ലെങ്കിൽ അനർഹമായ കാര്യങ്ങൾ വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ജെന്വിനായിട്ടാണ് ചേട്ടനും ചേച്ചിയും ഞാനും മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മയിവിടെ നുഴഞ്ഞു കയറാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഇവിടെ വന്ന് നിൽക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ ചേച്ചി ചേട്ടൻ എന്നെ വാൺ ചെയ്തതുകൊണ്ട് ഞാൻ അമ്മയെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ വണ്ടി കയറ്റി വിടും. അമ്മ എന്നെ ഇപ്പോൾ പ്രാവുകയാണ്. സ്വന്തം അമ്മയെ നോക്കാത്ത വെറുപ്പിച്ച നീ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറയുകയാണ് മാഡം. എനിക്ക് ആകെ കുടിച്ചിരുന്ന സമയത്ത് അസ്വസ്ഥത തോന്നും. ഇത്രയും നാളും അകന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. ഞാനത് വേണ്ടെന്ന് പറയുമ്പോൾ അമ്മ ശപിക്കുമ്പോൾ എനിക്ക് മനസ്സിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുന്നു. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നാണ്. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ് ഇതിൽ? എൻ്റെ അമ്മയെ ഇവിടെ കയറ്റി താമസിപ്പിക്കണോ? അമ്മയ്ക്ക് വീട്ടിൽ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അവിടെ യാതൊരു കുഴപ്പമില്ല. ഇവിടെ ഇടിച്ചു കയറി വരുന്നത് എന്തോ ഉദ്ദേശം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ചേട്ടനും ചേച്ചി പറയാറുണ്ട്. എന്തായാലും എൻ്റെ അന്നം മുട്ടുമെന്നാണ് അവർ വാൺ ചെയ്തിട്ടുള്ളത്. അമ്മ വന്നു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് മാഡം ഞാൻ അമ്മയെ അകറ്റി നിർത്തുന്നത്. അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? ഇതൊക്കെ പൊതുവെ നമ്മൾ തെറ്റെന്ന് പറഞ്ഞ എന്തിനാണ് മാഡം? ആരെയും ദ്രോഹിക്കാതെ പണം സമ്പാദിച്ചാൽ അതൊരു കുഴപ്പമാണോ മാഡം? എന്തിനാണ് ഇതിനെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറയുന്നത്? മാഡത്തിൻ്റെ അഭിപ്രായം ഇതിനെന്താണ്? കുറേ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ മാഡം ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും കണ്ടു, കുറ്റം പറയുന്നതും കണ്ടു. യഥാർത്ഥത്തിൽ മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? എന്തായാലും എവിടുന്നോ തുടങ്ങി എവിടെയോ ചെന്നെത്തിയ ഒരു കഥയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പം ഇതിലെ നായികയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എപ്പോഴും എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെ മനസ്സിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ശരി തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഒരേ വിഷയം തന്നെയാണ്, ഒരേ കാര്യമാണ് ചെയ്തെങ്കിലും അവിടെ സാഹചര്യങ്ങൾ കഥയുടെ ആ ഒരു പോക്കൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്, ചിലപ്പോൾ നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ പറയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നമുക്ക് ആരെയും വിധിക്കാനുള്ള അധികാരമില്ല. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അഭിപ്രായം പറയാം. നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് കൊള്ളാം കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയുകയില്ല. ചുമ്മാ അങ്ങോട്ട് കേട്ടൊരു അഭിപ്രായം പറയാൻ നമുക്ക് പറ്റുകയില്ല. പക്ഷേ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ആ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം ഇരുമ്പോലൊക്കെ ഒന്നും അല്ല. പക്ഷേ എനിക്കിതിലെ ഒരു ലോജിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ആണുങ്ങൾക്ക് വൃത്തിയില്ലാത്ത ആണുങ്ങളെ ഇഷ്ടമല്ല, പല ആണുങ്ങളും വൃത്തികേടായിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് വൃത്തിയുള്ളവരെ നോക്കിപ്പോയത്. എന്തായാലും ആദ്യം കിട്ടിയ വൃദ്ധൻ നല്ല വൃത്തിയുള്ളതായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെ നിങ്ങൾ വൃദ്ധന്മാരിൽ നിന്ന് നല്ല പണം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നോക്കി ചേട്ടനും ചേച്ചിയുടെയൊക്കെ സപ്പോർട്ടോടുകൂടി അവരുടെ വീട്ടിൽ പോയി നിന്ന് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പ്രായമായി കഴിയുമ്പോൾ എല്ലാവർക്കും ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പണമുള്ള എല്ലാ വൃദ്ധന്മാരെയും സ്വീകരിക്കുമോ നിങ്ങളുടെ സാഹചര്യത്തിന് പറ്റിയ, അതോ ഏറ്റവും വൃത്തിയുള്ള പണമുള്ള ആളുകളെ മാത്രമാണോ സ്വീകരിക്കുക? ആ കൂടി കൺഫ്യൂഷനാണ്. കഥ കേട്ടിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വൃത്തിയുടെ കഥകളൊക്കെ മറന്നിട്ട് എല്ലാ പുരുഷന്മാരെയും വൃദ്ധന്മാരായ ആൾക്കാർ പണമുണ്ട് ഇതേപോലെ സാഹചര്യമാണ് ആരും ഒരു പേരും ഒന്നുമില്ല കോടിക്കണക്കിന് പണമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വർക്ക് ചെയ്ത് കൊടുത്ത് പണം സമ്പാദിക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അതായത് വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രായം ചേർന്ന ആളുകൾ റിട്ടയറൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പോഴേക്കും ഭാര്യയ്ക്കും ഈ പറഞ്ഞതുപോലെ ആ ഒരു രസത്തിൻ്റെ ഏജ് കഴിഞ്ഞു പോയി കാണും. പിന്നീട് അവർ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അവർക്ക് യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. പക്ഷേ അവരുടെ കണ്ണെപ്പോഴും എവിടെയാണ്? കൊച്ചുകുട്ടികളുടെ മേലോ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളുടെ മേലോ ഇളം പെണ്ണുങ്ങളുടെ മേലോ ഒക്കെ ആയിരിക്കും. അവർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ത്വര വെളിയിൽ ചാടും. കാര്യം പുരുഷനെന്ന് പറയുമ്പോഴേക്കും ആരോഗ്യമുള്ള കാലത്തോളം ഇത്രയും വികാരങ്ങളൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിൽ കാണും. അപ്പോൾ റിട്ടയർമെൻ്റ് ഏജ് കഴിഞ്ഞ പലർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ, അവരുടെ രസങ്ങൾ അന്യമാണ്. പല കാരണങ്ങൾ കൊണ്ടും, ചിലപ്പോൾ ഇണ മരിച്ചു പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെയൊക്കെ സ്ഥിതി കൊണ്ടായിരിക്കാം, ഒറ്റപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സാമൂഹ്യമായ ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അവരുടെ ഉള്ളിൽ ഭയങ്കരമായ ആഗ്രഹങ്ങളും ഉണ്ട്. പക്ഷേ അവർക്ക് പുറത്തേക്ക് ചെന്ന്, അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് ചെന്ന് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആകില്ല, മറ്റുള്ളവരവരെ സ്വീകരിക്കുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്കത് ആക്സസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് പലപ്പോഴും ഇത്തിരി പ്രായം ചെന്ന ആളുകൾ കൊച്ചുകുട്ടികളെയൊക്കെ ഉപദ്രവിക്കാനുള്ളൊരു ത്വര വരുന്നത്. കാര്യം അവർക്ക് എവിടെയെങ്കിലും അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കണ്ടേ? ഇതൊക്കെയാണ് കാര്യങ്ങൾ. പ്രായമായി എന്ന് വെച്ചിട്ട് വികാരങ്ങളെല്ലാം ഉള്ളിലടക്കിയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്തായാലും നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു, വേറൊരാളെ കല്യാണം കഴിച്ച് അയാളുടെ ജീവിതം തുലയ്ക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല,
അതേപോലെ ഒന്നും കട്ടെടുക്കാനും അല്ലെങ്കിൽ ദ്രോഹിക്കാനും ഉദ്ദേശമില്ല. പ്രായമുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ട് അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലായുള്ള പ്രായമുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് നിങ്ങൾക്കും അവർക്കും ഇഷ്ടമാകുന്ന വേളയിൽ നിങ്ങളൊരു നാടകം കളിച്ച് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നു. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ദ്രോഹ പ്രവർത്തനമല്ല. ആളുകൾക്ക് അതത്ര ഇഷ്ടമാകില്ലെങ്കിലും നിങ്ങളാരെയും ദ്രോഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കുന്നില്ല, ഒന്നുമില്ല. അവരും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സേവനത്തിനുള്ള പണമാണ് തരുന്നത്. അതൊരു സേവന വിഭാഗത്തിൽ പെടും എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. ഇതുകൊണ്ട് ആരെയും ദ്രോഹിക്കുന്നില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും വളരെ അനന്തമായൊരു സാധ്യത, വളരെ വ്യത്യസ്തമായൊരു ബിസിനസ് മേഖലയാണ് ധ്യാനം കൂടാൻ വന്ന ചേട്ടൻ തുറന്നു തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ലോകം മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങളെ വിധിക്കാൻ ഞാനാളല്ല. അമ്മയെ അടുപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി നീണ്ടുപോയതുകൊണ്ടാണ്.